നൊന്തു പെറ്റായ എന്റെ ജീവനുമ്മ, പേനുറും വരിക്കാതെ എന്നെ നോക്കുന്നുമ്മ, ഞാൻ വളർന്നിടാനായി ഉള്ളുരുകുന്നുമ്മ, എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും, എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇടുന്ന ചരിത്രങ്ങളും ഖുറാന്റെ അർത്ഥങ്ങളും കേട്ട് നമ്മളങ്ങ് വളരെ വിഷമമായി ഹൃദയം പൊട്ടി ആണ് ഈ ഇതിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഓതു ചെയ്തു തീർന്ന് ഓത് മൂന്ന് സൂറത്തുൽ ഖദ്ർ, ശുഹദാ സിദ്ദീ കമ്പിയ ഇൻചാരയ പവർ, നീ വാഹനത്തിൽ കയറിയാൽ ഇത് ഓതണേ പതിവ്, ഈ അറിവ് കുറെ പേർക്ക് നീയും ചെയ്യണേ ചെയർ. അൽഹംദുലില്ലാ, ഇന്ന് ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹ സൂറത്തെങ്കിലും എനിക്ക് നല്ലതുപോലെ കാണാതെ ഓതുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ ചാലയം ടവറിൽ നടക്കുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ പഠന ക്ലാസ് കൊണ്ടാണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ കൂട്ടുകാർക്കും അൽഫ് മദീനയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടുമ്പുറത്തെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ആ നാട്ടിൽ കുറേ സുഹൃത്തുക്കളുണ്ടാകും, അവർ ഒന്ന് ചായക്കടയിലോ മുറുക്കം കടയിലോ ഒരുമിച്ച് കൂടുകയും നാട്ടുവിശേഷങ്ങൾ പറയുകയും അവർ ചർച്ചയിലപ്പോൾ നാട്ടുവിശേഷങ്ങളും അന്താരാഷ്ട്ര വർത്തമാനങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നിട്ട് ഒന്നിച്ചു കൂടുകയും പിരിഞ്ഞു പോവുകയും സ്വറ പറയുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും കാണാറുണ്ട്. എന്നാൽ കരുനാഗപ്പള്ളി കോഴിക്കോട് പ്രദേശത്ത് അവിടുത്തെ ചില സുഹൃത്തുക്കൾ ഇതുപോലെ ഒരു പ്രത്യേക സമയത്ത് ഒരുമിച്ച് കൂടുകയും അവരുടെ വർത്തമാനങ്ങളിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ആ ഒരുമിച്ച് കൂടൽ അല്ലെങ്കിൽ ആ കൂട്ടായ്മ ഒരു വിജ്ഞാനപ്രദമായ സൗഹൃദ കൂട്ടായ്മയായി മാറുന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു വ്യത്യസ്തമായ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ ആ വിശേഷങ്ങളിലേക്ക് നമ്മൾ ആ ഓരോരുത്തർ നമുക്ക് കണ്ടവരുടെ വിശേഷങ്ങൾ അറിയാം. അതിനാൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള കരുനാഗപ്പള്ളി കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിലാണ്. പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ, ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ, മാനവർക്കായെന്ന് നേർവഴി കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുല്ലാ മംഗ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കരുനാഗപ്പള്ളി നഗരസഭയിലെ കോഴിക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾ കുറച്ച് നാളായി പ്രഭാതത്തിൽ സുബഹി നമസ്കാരാനന്തരം ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ ഖുർആൻ എന്ന മഹത്തരമായ ഖുർആൻ ഷരീഫിൻ്റെ പഠനം ഞങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം 50 വയസ്സിൽ കൂടുതലുള്ളവരാണ്. എങ്കിലും ഈ മഹത്തായ ഖുർആൻ ഷരീഫിൻ്റെ തജ്വീദ് അനുസരിച്ച് ഓതുവാൻ പോലും ഞങ്ങൾക്ക് പലർക്കും അറിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ ഒരു സ്നേഹിതനായ ശ്രീ നാസർ പോച്ചയിൽ കൊട്ടുപാടുള്ള കൊട്ടുകാട് നിവാസിയായ അബ്ദുസലാം മുസ്ലിയാരെ ക്ഷണിക്കുകയും അദ്ദേഹം ഇവിടെ ഞങ്ങളെ ഒരു 10-15 പേരെ കൂട്ടി ഇത് ഒരു ഖുർആൻ ക്ലാസ് ആരംഭിക്കുകയുണ്ടായി. ഫാത്തിഹയിൽ നിന്ന് തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഞങ്ങളൊക്കെ ആർക്കും ഫാത്തിഹ പോലും നല്ലവണ്ണം ഓതാൻ അറിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളായി കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ഈ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ഞങ്ങൾക്ക് ഫാത്തിഹ ലഹുദ തിരിച്ച് തജ്വീദ് അനുസരിച്ച് ഓതുവാൻ പഠിച്ചു. അതുമല്ല ഖുർആൻ ഷരീഫിലെ പണ്ട് നടന്നതും ഇനി നടക്കാൻ പോകുന്ന എല്ലാ സംഭവങ്ങളെപ്പറ്റിയും ഓരോ സൂറയും പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും കാരണമായി. ഇൻഷാല്ലാ ഈ ഒരു ഞങ്ങളുടെ അനുഭവം സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ ലൈവ് പ്രോഗ്രാം ചെയ്തത്. ഇൻഷാല്ലാ ഈ ഇത് കാണുന്ന എല്ലാവരും നമ്മൾ ഖുർആനെ അറിയുകയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക്
ഖുർആനിലൂടെ വ്യവസ്ഥ ചെയ്ത ജീവിത ചര്യ അനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചര്യ അനുസരിച്ച് ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്തും പരലോകത്തും വിജയികളാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുവാൻ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സംസാരം നിർത്തുകയാണ്. അടുത്തതായി ഇതിൻ്റെ കാരണക്കാരനായ ശ്രീ നാസർ പോച്ചിയിൽ രണ്ടു വാക്കുകൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നേക്ക് 7 വർഷത്തിന് മുന്നേ ആരംഭിച്ച ഈ ഖുർആൻ പഠന ക്ലാസ് അള്ളാഹുവിനെ പരിചയപ്പെടുകയും അള്ളാഹുവിൻ്റെ കലാമിനെ അറിയുകയും ചെയ്യുക എന്നുള്ള മാനസികമായ ഒരു അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് ഞങ്ങളിൽ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏതാണ്ട് 10-70% കഴിഞ്ഞ 19 വയസ്സിന് മുകളിലുള്ള ഞങ്ങൾ കുറേ പേർ ഒത്തുകൂടുകയും കൊട്ടുകാട് ഉള്ള അബ്ദുസലാം ഉസ്താദ് കോഴിക്കോട് എത്തുകയും ഞങ്ങൾക്ക് സുബഹി കഴിഞ്ഞ് 8 മണി വരെയുള്ള സമയത്ത് അലിഫ് മുതൽ ഏതാണ്ട് സൂറത്തുൽ ബക്കറ വരെയുള്ള എല്ലാ സൂക്തങ്ങളിലും ഉള്ള മൊത്തം പഠിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ എല്ലാ സൂറകളിലും അടങ്ങിയിരിക്കുന്ന ലോകത്ത് വരാനിരിക്കുന്നതും വന്നതുമായ സകലമായ കാര്യങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഖുർആനെപ്പറ്റി പരിചയപ്പെട്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള മഹാ കാര്യമായി. അള്ളാഹുവിൻ്റെ കലാമിനെ പറ്റി പരിചയപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാം നമ്മുടെ വീടുകളിലൊക്കെ ചുമരിൽ വെച്ച് നമ്മളതിൻ്റെ താഴെയോ മുകളിലോ കയറി ഇരിക്കുമ്പോൾ ഇതിനകത്തടങ്ങിയിരിക്കുന്ന സത്യയെപ്പറ്റി നാം മനസ്സിലാക്കാതെ ലോകത്ത് പരിധി നമ്മുടെ പ്രശ്നങ്ങളെപ്പറ്റി ധാരാളം പേരുമായി ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഖുർആനിലുള്ളപ്പോൾ അതിനെപ്പറ്റി പ്രതിപാദിക്കാതെ അത് മനസ്സിലാക്കാതെ അത് പണ്ഡിതരോട് ചോദിച്ച് മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോയാൽ എങ്ങുമെങ്ങും എത്തുകയില്ല. അള്ളാഹുവിൻ്റെ ഖുർആനെപ്പറ്റി പഠിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ലോക അള്ളാഹു പറയുന്നതും പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായവർ ലോകത്തില്ലെന്നാണ്. അന്നേരം അള്ളാഹുവിൻ്റെ കലാമിനെ പഠിക്കാൻ എല്ലാ മറ്റ് മഹല്ലുകളും മറ്റ് ജനങ്ങളും എല്ലാവരും തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ ഉപയോഗപ്പെടുത്തി ആലിമ്യങ്ങളെ വരുത്തി പഠനവുമായി മുന്നോട്ട് പോകുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനെ ഇങ്ങനൊരു ആശയം ഉണ്ട് അല്ലെങ്കിൽ തോന്നാനുള്ള കാരണം, അതായത് ഇപ്പോൾ പല നാട്ടിലും നമ്മുടെ പല കൂട്ടായ്മകളും കാണുന്നുണ്ട് അവിടെ രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു ജനങ്ങൾ ചർച്ച ചെയ്തിട്ട് പിരിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആശയം തോന്നാനുള്ള കാരണം എന്താണ്? ഞങ്ങളൊക്കെ തന്നെ പല മേഖലകളിലും വ്യാപാരവും അധ്യാപകരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ആർക്കും തന്നെ ജീവിതത്തിൽ ഇത് ഈ പഠനവുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കുറച്ച് കാലമൊക്കെ മദ്രസയിൽ പോയെങ്കിൽ പോലും കൃത്യമായി ഫാത്തിഹ തന്നെ ഒന്ന് ഓതി അത് തജ്വീദ് അനുസരിച്ച് അതിൻ്റെ മഹത്വം അനുസരിച്ച് അത് ഓതൻ്റെ രൂപത്തിലൊന്ന് പഠിക്കുവാനോ ഒന്ന് സാഹചര്യം കിട്ടാത്തൊരു സാഹചര്യത്തിൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹമെന്ന് പറഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു കാര്യം നമുക്ക് വീണ് കിട്ടിയത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. പടച്ചവൻ തന്ന നിഅമത്ത് നമ്മൾ ഈ നമ്മുടെ അബ്ദുസലാം മൗലവിയിൽ കൂടി അത് ഒരു ഉപയോഗം വന്നു എന്ന് ആണ് എനിക്ക് പറയുവാനുള്ളത്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു സംരംഭം തുടക്കം കുറിച്ചത്, ഞാൻ എന്നെ ഇതിലേക്ക് നയിച്ചത്, പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ചിന്തിപ്പിച്ചത് വിദേശത്ത് വെച്ചാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യ വെച്ചാണ്. അവിടെ ഉംറ ഖാദിമായി പോകുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ കണ്ടുമുട്ടിയെങ്കിൽ നേരത്തെ പോച്ച നാസിറൊക്കെ പറഞ്ഞതുപോലെ ഈ പഠിച്ചിട്ടും പിന്നെ അത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതിൻ്റെ പേരിൽ പിന്നെ അത് പുരോഗമിക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു.
അപ്പോൾ അതിനൊരു മാറ്റം നമ്മളതായ ഒരു ചിന്താഗതിയിലൂടെ ഞാനൊരു ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചു. അതായത് അറബി എഴുത്തും വായന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി, അറബി എഴുത്തും വായനയും ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കുക, രണ്ടാഴ്ച കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നെ തിരക്കി നാനാഭാഗത്തുനിന്നും വിളി വരികയും അതേപോലെ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്നെ പെട്ടെന്ന് എന്നെ സമീപിക്കുന്ന കുറേ ചെറുപ്പക്കാരെ കണ്ടെത്തി. അപ്പോൾ അതിനകത്ത് നിന്ന് പ്രയോജനം വന്നു ഒന്ന്. രണ്ടാമത് മെയിൻ യഥാർത്ഥത്തിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ നിസ്കാരവും മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഇഖ്റ എന്നാണ് ആദ്യമേ പറഞ്ഞത്. പക്ഷേ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നൊരു വാക്കെന്താ? എനിക്ക് വായിക്കാൻ സമയമില്ല എന്നുള്ള. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം ബദർ യുദ്ധം ഒന്നാമത്തെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പിടിച്ച ശത്രുക്കളെ മോചിപ്പിക്കുന്ന അവസാനത്ത് ഘട്ടത്തിൽ ഓരോരുത്തരെയും, അതായത് മോചനദ്രവ്യം വാങ്ങിച്ച് ഓരോരുത്തരെയും മോചിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം വന്നപ്പോൾ അവസാനം സാധുക്കളായ കുറേ ഖുറൈശികളുണ്ട്. അവരെ മോചിപ്പിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച നിബന്ധന എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു, അതായത് കുറേ മക്കത്തുനിന്ന് വന്ന ഖുറൈശികളായ മുശ്രിക്കുകളായ ആൾക്കാർ മദീനക്കാരായ മുസ്ലിമുകൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കണമെന്നാണ്. കാരണം മക്കയിൽ നിന്ന് വന്ന ഫാത്തിഹം കൊണ്ട് വന്നതല്ല, ഖുർആനും കൊണ്ട് വന്നവരല്ല. അത്രയ്ക്കും വായനയ്ക്കും അതുപോലെ തന്നെ പഠനത്തിനും പ്രാധാന്യം നൽകിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും. പക്ഷേ നമുക്കിന്ന് അതിനൊന്നിനും സമയമില്ല. അതുകൂടാതെ ഒരാൾ മദ്രസയിൽ നിന്ന് പഠിച്ച് ഫാത്തിഹ അതുപോലെ ഖുർആനൊക്കെ പഠിക്കുന്നവരാണ്, പക്ഷേ ഈ ഫാത്തിഹ തെറ്റ് തിരുത്തുന്ന ഒരവസ്ഥ നമുക്കില്ല എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ ആ തെറ്റ് മൂടിക്കൊണ്ട് കിടക്കും, എൻ്റെ തെറ്റ് വേറൊരാൾ അറിയരുത് എന്ന് കരുതിക്കൊണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മളൊന്ന് ചിന്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് മുന്നോട്ട് വന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളോടും പെട്ടെന്ന് ഖുർആൻ എടുത്തുങ്ങൾ ഓത് എന്ന് പറയുന്നൊരു ശൈലിയല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഖുർആനിലേക്ക് നിങ്ങൾ സ്വയം എത്തിക്കുന്ന ഒരവസ്ഥയാണ്. അൽഹംദുലില്ലാഹ് അത് പല ഭാഗങ്ങളിൽ വിജയിക്കുന്നുണ്ട്. നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഞാൻ പഠിപ്പിക്കുന്ന കൂടുതലും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഖുർആൻ എടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, ഞങ്ങൾക്കിപ്പോൾ സ്വയം ഓതാനുള്ള ഒരു ആവേശമുണ്ട് എന്ന് പറയുന്നത് എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കുന്നു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ കാര്യം, ഞാൻ അൽഹംദുലില്ലാഹ് 13 പുസ്തകങ്ങൾ ഇറക്കി. ആ പുസ്തകങ്ങൾ ഇറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതും ഒരു ചിന്താഗതിയാണ്, പുതിയൊരു ചിന്താഗതി. അത് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൊരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ 5 വരെ മദ്രസയിൽ പോകില്ല. ഉമ്മയാണ് ആദ്യത്തെ അധ്യാപിക, മാതാപിതാക്കളാണ് അധ്യാപകർ, അധ്യാപക വിദ്യാലയമാണ് നമ്മുടെ വീടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴേ ഒരു കുഞ്ഞിന് ഉമ്മ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഇട്ടുകൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഇട്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ പാട്ടിലൂടെ ആകുമ്പോഴെന്തായി വളരെ പ്രയോജനപ്പെടും, കുഞ്ഞി പാട്ടുകളിലൂടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അങ്ങനെ ഒരു പുസ്തകം ഇറക്കി. അതിനൊക്കെ പ്രയോജനം എന്നറിയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന തലാവസ്താവിൻ്റെ ആ ഒരു പ്രചോദനമാണ് എനിക്ക് കിട്ടിയത്. ആ കുടുംബത്തിൻ്റെയും ഉസ്താദിൻ്റെയും, ഉസ്താദ് ഹയാത്തുള്ളപ്പോഴും നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. അള്ളാഹു തആല മഹാൻ്റെ ഖബറിനെ സന്തോഷത്തിലാക്കുമാറാകട്ടെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു ഇങ്ങനെട്ട് വന്നത്. അപ്പോൾ അങ്ങനെ 5 ആ ഉമ്മ പഠിപ്പിക്കുന്ന പഠനം, അത് വലിയൊരു പ്രയോജനമാണ് അവൻ്റെ ഭാവിയിലെ നിർണയിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ കുഞ്ഞു പാട്ടുകളിലൂടെ, കൊച്ചു കൊച്ചു പാട്ടുകൾ എന്താണ്, പരിചയപ്പെടുത്തുന്ന ധാരാളം പാട്ടുകൾ, കടപ്പാടുകൾ പറയുക, കടമകൾ പറയുക, ഉമ്മയോടുള്ള കടപ്പാട് പറയുക. എന്നെ നൊന്തു പെറ്റ എൻ്റെ ജീവൻ ഉമ്മ, പേനുറും വരിക്കാതെ എന്നെ നോക്കുന്നുമ്മ, ഞാൻ വളർന്നിടാനായി ഉള്ളുരുകുന്നുമ്മ, എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും, എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇറക്കി. അപ്പോൾ ഈ പുസ്തകങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ പല പ്രാവശ്യവും ലീവിന് വരുമ്പോൾ പലരെയും സമീപിക്കും, പലപ്പോഴും നിരാശരായി പോയിട്ടുണ്ട്. അവസാനം ഒരു ദിവസം കടയടയ്ക്കുന്ന സമയം, ഏകദേശം 10 നാസർക്കായെ സമീപിച്ചു, പോയി നാസർക്ക ഒരു പരസ്യത്തിന് വേണ്ടി. പക്ഷേ ആ പുസ്തകത്തിൻ്റെ അടിയിൽ ഈ ഒരു പരസ്യം കണ്ടു, എന്താണ്, അറബി അക്ഷരങ്ങൾ മുതൽ, അതായത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു അക്ഷരത്തിലേക്ക്, ലോകത്തിലേക്ക് കടക്കാം, ഖുർആനിൻ്റെ കവാടത്തിലേക്ക് കടക്കാം എന്നുള്ളൊരു സന്ദേശം കണ്ടപ്പോൾ നാസർക്ക ചോദിച്ച് എനിക്ക് ഖുർആൻ പഠിക്കണമെന്ന്. ഞാൻ കരുതി എന്താണ്,
അലഹമ്മദില്ലാ ഞാൻ ഏറ്റു വരാവുന്ന ഏറ്റു. പക്ഷെ ഞാൻ കരുതി എന്താ, നാസർക്ക് ഒറ്റയ്ക്ക് സാധാരണ പഠിക്കുന്ന കൂടുതലും അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് പഠിക്കുന്ന, ഞാൻ പഠിക്കുമ്പോൾ വേറൊരാൾ അറിയണ്ടെന്നുള്ള. പക്ഷേ ആ നാസർക്കാടെ വിശാല മനസ്സ്, അതായത് ഒരു സമൂഹത്തെയാണ് ഒപ്പിച്ചു വെച്ചിരുന്നത് അള്ളാഹുത്തല. അങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് എത്താൻ കാരണം, പ്രത്യേകിച്ച് നാസർക്കായി പോലുള്ള ഒരു വ്യക്തികൾ. അള്ളാഹുത്തല എല്ലാ ഈ കൂട്ട ഇതിനു വേണ്ടി ആരെല്ലാം സഹായിക്കുന്നുണ്ടോ അള്ളാഹുത്തല എല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഞങ്ങളൊരു ചാനലും തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ പാട്ടിലൂടെ. കാരണം എന്താ, ഒരുപാട് ഉസ്താദന്മാർ എന്നോട് ആവശ്യപ്പെട്ടാണ് ഇതിൻ്റെ ഈണങ്ങൾ കിട്ടുന്നില്ലെന്ന്. നമ്മൾ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഈണം കിട്ടുന്നില്ല. എന്താണ് ഇപ്പോൾ ഇന്ന അഞ്ചലിന സൂറത്ത് നമ്മൾ നിസ്കാരം ഒതു എടുത്തതിന് ശേഷം ഓതും, അപ്പോൾ അതിൻ്റെ ഈണം എല്ലാവർക്കും കിട്ടത്തില്ല. ഒതു ചെയ്ത് തീർന്ന് ഓത് മൂന്ന് സൂറത്തുൽ ഖദ്ർ ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയ പവർ നീ വാഹനത്തിൽ കയറിയാൽ ഇത് ഓതണേ പതിവ് ഈ അറിവ് കുറെ പേർക്ക് നീയും ചെയ്യണേ ചെയറ്. അപ്പോൾ ഇന്ന അഞ്ചലിനടെ അതേപോലെ ഓരോ സൂറത്തുകളും, ഇപ്പൊ തബാറക് സൂറത്ത് മുൽക്കോതുന്നു തിരുനബി തങ്ങൾ ഉറങ്ങാറില്ല തബാറക് സൂറത്തോതാതെ തരണം വരനെ ഞങ്ങൾക്കും വിരിയോതാൽ മുൽക്ക് മുടങ്ങാതെ കൂരിരിൽ തിങ്ങിയ കബറിൽ കൂട്ടിന് മുൽക്ക് വരുന്നവരാക്കേണേ ഖുർആനിൻ നൂറാൽ കൽബെന്നും ലംഘിടുവാൻ വിധി കൂട്ടേണേ. അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞു മക്കളെ കൊണ്ട് ഞങ്ങൾ പാടിപ്പിച്ച് അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. അള്ളാഹുതാല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഭൗതികമായ ഇൽമിനേക്കാൾ ഏറ്റവും അനുഗ്രഹീതവും എല്ലാം തികഞ്ഞതുമായ ഇൽമാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുന്ന ആത്മീയമായ ഇൽമ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാളിന് ദുനിയാവിയായും ഉഖ്രവിയായുമുള്ള ഇൽമ് കിട്ടുവാൻ കാരണമാകുന്നു. അതുകൊണ്ട് ഈ 114 അധ്യായങ്ങൾ നമ്മളോട് എന്ത് പഠിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരല്പസമയം ചിലവഴിച്ചാൽ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരു വലിയ ആശ്വാസവും ഒരു ആനന്ദവും, അത് എന്തെന്ന് പറയാൻ മനസ്സിൽ പറഞ്ഞാൽ തീരില്ല. അതായത് അതിനോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴേ മനസ്സിലാവും, ഓ ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത്തരം ഈ ഒരു രീതിയിലേക്ക് ഒരു നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് എങ്കിൽ പോലും ആ സമയത്തു നിന്ന് ഒരു അല്പസമയം ഇതിനുവേണ്ടി ചിലവഴിക്കണമെന്നും അത് നമ്മൾ പഠിക്കാൻ തയ്യാറാകണമെന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു വലിയ കാരണമാകുമെന്നും ഒരു ഒരു സന്ദേശം നൽകുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. ഞാനൊരു പ്രവാസിയാണ്. 6 വർഷം കൊണ്ട് ഇവിടെ ക്ലാസ് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നടക്കുന്നെങ്കിലും നമ്മൾ ആദ്യം ഇതിന് ഞാൻ പങ്കെടുക്കാറില്ലായിരുന്നു. പള്ളിയിൽ നിന്ന് രാവിലെ സുബൈക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ക്ലാസ് കാണുന്നെങ്കിലും അതിനുശേഷമാണ് ഇത് ഇതിനകത്ത് കയറി ഇരിക്കാനും ഇത് പഠിക്കാനും വരെ തുടങ്ങി. പഠിച്ചതിന് ശേഷം ഈ ഖുർആൻ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് അന്നേരമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ അത് ഒരു നമ്മൾ ആദ്യം പണ്ട് മദ്രസയിലൊക്കെ ഖുർആൻ പഠിക്കുകയും ഓതിയൊക്കെ ചെയ്തെങ്കിലും നിരന്തരമായിട്ട് ചെയ്യാത്ത കാരണത്താൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഇത് ഓതാനും എല്ലാം തെറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇതിന് പങ്കെടുത്തപ്പം നല്ല രീതിയിൽ ഓതാൻ പറ്റുന്നുണ്ട്. ഇത് ഓതണം, വീണ്ടും വീണ്ടും ഓതണമോ തോന്നുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഓതാനുള്ള ചിന്തകൾ വന്ന് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ ഖുർആൻ ക്ലാസ് കൊണ്ട് നമുക്കുണ്ടായി. ഇൻഷാല്ലാ നമ്മൾ ചൈനയിൽ പോയെങ്കിലും നമ്മൾ അറിവ് നേടണമെന്നാണല്ലോ പറഞ്ഞ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു അറിവുള്ളപ്പോൾ എല്ലാവരും വന്ന് പങ്കെടുത്ത് ഈ അറിവ് കരസ്ഥമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അസ്സലാമു അലൈക്കും. പക്ഷേ ഈ ഖുർആനുമായിട്ട് 1-2 ക്ലാസ്സിന് എനിക്കിരുന്നപ്പോൾ ഇതിൻ്റെ മഹത്വം ഞാൻ അഹങ്കരിച്ചു. എനിക്ക് ഖുർആനൊക്കെ ഓതാൻ അറിയാം, ഫാത്തിഹ ഒരു തെറ്റുമില്ലാതെ ഓതാൻ അറിയാമെന്ന് ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ വന്ന് ആ ഖുർആൻ ഞാൻ ഫാത്തിഹ ഓതി ഉസ്താദിനെ കേൾപ്പിച്ചപ്പോൾ അതിനകത്ത് 10 തെറ്റോളം ആ ഉസ്താദ് എനിക്ക് തിരുത്തി തരേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയത്. അൽഹംദുലില്ലാഹ് ഇന്ന് ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹ സൂറത്തെങ്കിലും എനിക്ക് നല്ലതുപോലെ കാണാതെ ഓതുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ ചാലയം ടവറിൽ നടക്കുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ്റെ ആ പഠന ക്ലാസ് കൊണ്ടാണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റും. ഇതേപോലുള്ള പഠന ക്ലാസ്സുകൾ ഓരോ മഹല്ലുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുക എന്നതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു സന്ദേശം. നമ്മുടെ ഈ ചാലയം ടവറിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് സുൽഫിക്കർ അല്ലേ, എങ്ങനെ പേര്? 63 വയസ്സുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലാണ് ഇപ്പം നമ്മൾ ഖുർആൻ ഈ ക്ലാസ്സിന് വന്നിട്ടുള്ളത്. എന്താണ് പറയാനുള്ളത്? എങ്ങനെ തോന്നുന്നു? സന്തോഷമാണോ? ഇത് എൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്ത് വെച്ചായിരുന്നു ആദ്യം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. അന്നന്ന് ഞാനിതിൽ പങ്കെടുത്തിട്ടില്ല.
പിന്നെ പഠിത്തത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചത് നടക്കാനൊരു ഭാഗ്യം ഉള്ള തന്ന്. അതിനുശേഷം ഞാനും ഇതിൽ പങ്കെടുത്ത് ഖുർആനും ഹദീസും കേട്ട് എൻ്റെ ഹൃദയം പൊട്ടാത്ത ഒറ്റ ദിവസവും എനിക്കില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ആ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇടുന്ന ചരിത്രങ്ങളും ഖുർആൻ്റെ അർത്ഥങ്ങളും കേട്ട് നമ്മളങ്ങ് വളരെ വിഷമമായി ഹൃദയം പൊട്ടി ആണ് ഈ ഇതിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇതിന് നേതൃത്വം നൽകിയ കുട്ടി ഉസ്താദും വളരെയായ അർത്ഥങ്ങൾ വളരെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയും പിന്നെ ഹാരിസ് ഉസ്താദ് വളരെ മനോഹരമായി ഖുർആൻ ഓതുകയും ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമായി ആണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് പിരിയുന്നത്. അതിൻ്റെ ഭാഗ്യം തന്ന അള്ളാഹു അൽഹംദുലില്ലാഹ് റബ്ബിനെ സ്തുതിക്കുകയാണ്. ഇതുപോലെ തന്നെ എൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇത് നടത്താൻ ഇവരെല്ലാം കൂടിയതിലും എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും ആ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, രണ്ട് 6 വർഷക്കാലമായി നമ്മുടെ കോഴിക്കോട് മഹല്ല് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ളൊരു ഖുർആൻ ക്ലാസ് വളരെ പ്രസക്തമാണ്. കാരണം ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ കുട്ടികളും അടങ്ങുന്ന ഒരു ക്ലാസ്സാണ് ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനീ ക്ലാസ്സിൽ പ്രവാസിയാണെങ്കിൽ പോലും പ്രവാസ ലോകത്തിൽ നമ്മളിവിടെ എത്തുമ്പോൾ ഈ ഖുർആൻ ക്ലാസ് രാവിലെ നമുക്ക് കിട്ടുന്നത് വളരെ ഉപകാരപ്പെടുന്നൊരു ക്ലാസ്സാണ്. ഇതിനോടനുബന്ധിച്ച് സലാം മുസ്ലിയുടെ ഒരു കുട്ടികൾക്ക് പഠന സഹായിയായ ഒരു ചാനലുണ്ട്, അൽ മദീന. അതും കൂടെ നിങ്ങളെല്ലാവരും കാണുകയും നമ്മളുടെ കുട്ടികളെ ദീനീ ചര്യ പരിചയപ്പെടുത്തുവാനും ഒരവസരമുണ്ടാകണം. കോഴിക്കോട് സൈക്കിൾ ഗ്രാമം എന്നുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു. അതായത് ഈ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പഠിക്കാനും ജീവിക്കാനും ഒക്കത്തുള്ളൂ. സൈക്കിൾ യാത്ര ശീലമാക്കുക, ആരോഗ്യം സംരക്ഷിക്കൂ, ഇന്ധനം ലാഭിക്കൂ, അന്തരീക്ഷ മലിനം കുറയ്ക്കൂ എന്നുള്ളൊരു മെസ്സേജ് എൻ്റെ സൈക്കിൾ ഗ്രാമം ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഖുർആൻ ക്ലാസ്സിന് കഴിഞ്ഞ് ഞങ്ങൾ, അതായത് കാരുണ്യം, സഹജീവികളോടുള്ള കരുണ, അതാണ് ഖുർആൻ പറയുന്നത്. സഹജീവികളോട് അത് ജാതി ഭേദമന്യെ എല്ലാവരോടും ദുഃഖമനുഭവിക്കുന്നവരുടെ കണ്ണീര് പോവാൻ ഒരു മനസ്ഥിതി ഉണ്ടാവണമെന്നാണ് ഖുർആൻ്റെ ഈ ഇതിൽ നിന്നും ആപ്തവാക്യങ്ങളിൽ നിന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ട് വീടില്ലാത്തവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ രോഗികൾക്ക് ഒരുപാട് സഹായം ചെയ്തുകൊണ്ട് ഈ കോവിഡ് കാലത്ത് പോലീസുകാർക്കുൾപ്പെടെ, അതായത് അങ്ങ് ചവറ മുതൽ കൃഷ്ണപുരം വരെയുള്ള പോലീസുകാർക്ക്, അതായത് വെള്ളം ഒരു എല്ലാ കടയും അടച്ച സന്ദർഭത്തിൽ ഞാനും ഇതിൻ്റെ ഒരു പിന്നെ ഇത് തുടങ്ങാൻ കാരണക്കാരായ ശ്രീ നാസർ പോച്ചയിലും കൂടി അവർക്കെല്ലാം എല്ലാ സന്ധ്യ വൈകിയവേളയിലും ചൂട് ചായയും പൊരിയും എത്തിക്കുക, അതെല്ലാം ഇതിൽ നിന്നുള്ള പ്രയോജനമാണ്. അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് കൈത്തറി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഇവർക്കെല്ലാം അവരുടെ ഒരു ജീവിത പ്രയാസങ്ങളും മനസ്സിലായ ഭക്ഷ്യ ധാന്യ കിറ്റുകൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാമൂഹികമായ എല്ലാ കാര്യങ്ങളിലും ഈ ഖുർആൻ ക്ലാസ് ഞങ്ങൾക്ക് പ്രചോദനമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഖുർആൻ അറിയുമ്പോൾ നല്ല സമൂഹത്തിനും നമ്മുടെ സഹജീവികളുടെ കരുണയും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും നമ്മളെല്ലാം ഇവിടെ നിന്നും പിരിഞ്ഞു പോകണമെന്നുള്ള ആ ചിന്ത നമ്മൾ ഉടലെടുത്തുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സൗമ്യമായി സ്നേഹത്തോടെ സഹവസിക്കുവാൻ കാരണമാകുമെന്നുകൂടി ഉള്ള ഒരു സന്ദേശമാണ് ഈ ഖുർആൻ ക്ലാസ്സിൻ്റെ സന്ദേശമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും ഇത് ഒരു മാതൃകയായി സ്വീകരിച്ചാൽ നമ്മുടെ ഈ നാടും നാട്ടാരുമെല്ലാം ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കുവാൻ ഹേതുവാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.